കാറിൽ ഡോക്ടർ എന്ന സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് നിരത്തിലൂടെ കൂളായി പോകും. എന്നാൽ തടഞ്ഞു നിർത്തി പോലീസ് ഒന്ന് പരിശോധിച്ചപ്പോൾ ഞെട്ടിപ്പോയി. കാറിൽ നിന്ന് പൊക്കിയത് 142 കിലോ ചന്ദനമുട്ടികൾ. കണ്ണൂരിലാണ് കാറിൽ ചന്ദനമുട്ടികളുമായി രണ്ട് ചെറുപ്പക്കാർ പിടിയിലായത്. തൃശൂരിൽ നിന്ന് കാസർഗോട്ടേക്ക് പോകുന്ന വഴിയാണ് പോലീസ് തടഞ്ഞ് പരിശോധിച്ചത്. സംഭവത്തിൽ കാസർഗോഡ് കുണ്ടംകുഴി മെരുത്തടുക്കം സിനാൻ, തൃശൂർ മുള്ളൂർ തുലക്കാട്ടിൽ മുഹമ്മദ് സുഹൈൽ എന്നിവരാണ് പിടിയിലായത്. പകൽ മുഴുവൻ കാറിൽ സഞ്ചരിച്ച് ചന്ദന മരങ്ങൾ ഉള്ളിടം നോക്കിവെക്കും, രാത്രി വന്ന് മുറിക്കും. ഇതാണ് ഇവരുടെ രീതി. ദേശീയപാതയിൽ തോട്ടട ചിമ്മിണിയൻ വളവിൽ വെള്ളിയാഴ്ച രാത്രി എടക്കാട് SI ഹരീഷും സംഘവും നടത്തിയ പരിശോധനയിലാണ് KL 13 AG 5038 നമ്പർ കാറിൽ നിന്ന് 17 ചന്ദനമുട്ടികൾ പിടിച്ചെടുത്തത്. മരം മുറിക്കുന്ന യന്ത്രവും കണ്ടെടുത്തു. മുഹമ്മദ് സുഹൈൽ കാസർഗോട്ടാണ് ഇപ്പോൾ താമസം. കാറിന്റെ ചില്ലിന് പുറത്ത് ഡോക്ടറുടെ ചിഹ്നം പതിച്ചായിരുന്നു കടത്ത്. തൃശൂരിൽ നിന്ന് കാസർഗോട്ടേക്ക് പോകുന്ന വഴിയിലാണ് പോലീസ് തടഞ്ഞു നിർത്തി പരിശോധിച്ചത്. കാസർഗോട്ട് നിന്ന് ആന്ധ്രാപ്രദേശിലേക്ക് കടത്താനായിരുന്നു ഇവരുടെ പദ്ധതിയെന്ന് പോലീസ് പറഞ്ഞു. കണ്ണൂർ ACP TK രത്നകുമാറിന്റെ നിർദ്ദേശപ്രകാരം എടക്കാട് ഇൻസ്പെക്ടർ സത്യനാഥൻ, പ്രിൻസിപ്പൽ SI NDJESH എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. ASI മിനി ഉമേഷ്, സീനിയർ CPOമാരായ CK സീന, ഷമീം എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. അറസ്റ്റിലായവരെ കോടതി റിമാൻഡ് ചെയ്തു. കൂടുതൽ അന്വേഷണത്തിനായി കേസ് വനം വകുപ്പിന് കൈമാറി. പകൽ സമയത്ത് ഓരോ പ്രദേശത്തെയും ചന്ദനമരങ്ങൾ കണ്ടെത്തി രാത്രികാലങ്ങളിൽ മുറിച്ചു മാറ്റുന്ന സംഘമാണ് പിടിയിലായതെന്ന് സംശയിക്കുന്നതായി പോലീസ് പറയുന്നു. വാഹനത്തിൽ നിന്ന് മരം മുറിക്കാനുള്ള യന്ത്രം കണ്ടെടുത്തതാണ് ഈ സംശയത്തിന് കാരണം. 1 മീറ്ററോളം നീളത്തിൽ മുറിച്ചെടുക്കുന്ന ചന്ദനമുട്ടികൾ വലിയ കാറിൽ അടുക്കി വെച്ചാണ് കടത്ത്. പോലീസ് തടയാതിരിക്കാനായി കാറിന് പുറത്ത് ഡോക്ടറിന്റെ സ്റ്റിക്കറും പതിപ്പിച്ച് തട്ടിപ്പ് സംഘത്തിന്റെ പുതിയ രീതി ഇതാണെന്നും പോലീസ് പറയുന്നു. കാലങ്ങളായി ഇതാണ് ഇവരുടെ പരിപാടി. ഡോക്ടർമാരെന്ന വ്യാജേനയാണ് കറക്കം, എന്നിട്ട് തട്ടിപ്പും വെട്ടിപ്പും. സത്യത്തിൽ കാറിലെ സ്റ്റിക്കർ കണ്ട് പരിശോധന വേണ്ടെന്ന് വെക്കേണ്ട ഏമാന്മാർ. ചിലപ്പോൾ വലിയ ലഹരിക്കടത്തൊക്കെ ആയിരിക്കും നടക്കുന്നത്. അവശ്യ സർവീസുകൾക്കായി പോകുന്ന വാഹനങ്ങൾ അങ്ങനെ തടഞ്ഞു നിർത്തി പരിശോധിക്കാറില്ല. പ്രത്യേകിച്ച് ഡോക്ടർമാരുടെ വാഹനങ്ങളൊന്നും അങ്ങനെ പരിശോധനയ്ക്ക് തടയാറില്ല. അതുപോലെ തന്നെയാണ് ആംബുലൻസുകളുടെ കാര്യവും. ആംബുലൻസും ആരും തടഞ്ഞു നിർത്തി പരിശോധന നടത്താറില്ല. ഇതിനു മറവിലും ലഹരിക്കടത്തും കള്ളക്കടത്തും ഒക്കെ നടക്കാറുണ്ട്. മുൻപ് തമിഴ്നാട് അതിർത്തിയിൽ നിന്ന് കേരളത്തിലേക്ക് ലഹരിയും മറ്റും കടത്താൻ ആംബുലൻസ് ഉപയോഗിച്ചത് പലതവണ പിടിയിലായിട്ടുണ്ട്. കടത്തിന് ഈ സംഘങ്ങളിൽ പല വഴികൾ കണ്ടെത്തും. പിടികൂടുമ്പോഴാണ് പോലീസ് പോലും ഞെട്ടിപ്പോകുന്നത്. ഏതായാലും ഡോക്ടർ എന്ന സ്റ്റിക്കറും ഒട്ടിച്ച് ചന്ദനക്കടത്ത് നടത്തിയ സംഘത്തിനാണ് ഇപ്പോൾ പൂട്ടുവീണിരിക്കുന്നത്. ചന്ദനക്കടത്താണ് ഇവരുടെ പ്രധാന ഏർപ്പാട്. തടിക്ക് മാത്രമല്ല, ചന്ദനത്തിന്റെ തൊലിക്കും കിട്ടും ലക്ഷങ്ങൾ. അതുകൊണ്ട് ഒരു കടത്തിൽ തന്നെ കയ്യിൽ കിട്ടുന്നത് ലക്ഷങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത് നിത്യം തൊഴിൽ തന്നെയാണ്. ചന്ദനവുമായി എത്രയോ നാളായി കാറിൽ കറക്കമായിരുന്നു സംഘത്തിന്റെ പണി. ഇപ്പോഴാണ് പിടിവീണത്. പോലീസ് വരെ കാവൽ നിൽക്കുന്നിടത്ത് നിന്ന് ചന്ദനം കടത്തിയിട്ടുണ്ട്, എന്നിട്ടും പിടിവീണിട്ടില്ല. ഇവർ മാത്രമാണോ ഉള്ളത്, അതോ ഇതിന് പിന്നിൽ മറ്റ് സംഘങ്ങൾ ഉണ്ടോ എന്നെല്ലാം പരിശോധിച്ചു വരികയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.